ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ പുതിയ പുതിയ സെക്ഷനിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ചോദ്യവും എൻ്റെ ഉത്തരവും. ഓക്കെ, അപ്പം ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ നോർമലായിട്ട് യാത്രക്കാരുടെ സംശയങ്ങളാണ് നമ്മൾ മാക്സിമം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് സെഗ്മെൻറ്റിൽ നമ്മളൊരു ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് എറണാകുളത്ത് നിന്ന് മൂന്നാറിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മൂന്നാറിലേക്ക് എങ്ങനെ വരാം, കൂടുതൽ കാഴ്ചകൾ എങ്ങനെ കാണാം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഫസ്റ്റ് സെഗ്മെൻറ്റ് നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണാം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് മൂന്നാറിലാണ്. അതായത് തേയിലത്തോട്ടങ്ങൾ കൊണ്ട് മനോഹരമായ ഒരു എന്താ പറയുക, സുന്ദരിയായ ഒരു ഭൂമി എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന മൂന്നാറിൻ്റെ മണ്ണിലേക്കാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ മൂന്നാറിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ കാണാം എന്നുള്ള ഓപ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മൂന്നാറിൽ നിന്ന് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ചുറ്റിന് നോക്കിയാലും തേയിലത്തോട്ടങ്ങളുടെ മനോഹര ദൃശ്യങ്ങൾ കാണും. മൂന്നാറിൽ നിന്ന് പല സൈഡിലേക്കും നമുക്ക് യാത്ര പോവാം. അപ്പോൾ എല്ലാം കൂടെ ഒരു സെഗ്മെൻറ്റിൽ നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർ പോവാം, മൂന്നാറിൽ നിന്ന് വട്ടവട പോവാം, മൂന്നാറിൽ നിന്ന് ആനക്കുളം പോവാം, മാങ്കുളം പോവാം, അതുപോലെ തന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ പൊന്മുടി ഡാമിൻ്റെ പരിസരം, അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഒരുപാട് കാഴ്ചകൾ കൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മൂന്നാർ. അപ്പം നമുക്ക് ഇന്നത്തെ സെഗ്മെൻറ്റിൽ മൂന്നാറിൽ നിന്ന് കാന്തല്ലൂരിലേക്കുള്ള യാത്രയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മൂന്നാറിൽ നമ്മൾ വന്ന് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാറിൽ രാവിലെ തന്നെ നമുക്ക് എന്തെങ്കിലും പർച്ചേസൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. കാരണം ഇനി അങ്ങോട്ട് ഒരു 60 കിലോമീറ്ററുള്ള യാത്രയിൽ ഇടയ്ക്കുള്ള കുറേ സ്ഥലങ്ങളിൽ എന്താ പറയുക, നമുക്ക് കടകളോ വലിയ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ യാത്രയുടെ റൂട്ടാണ് ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിലോ കാര്യങ്ങളുണ്ടെങ്കിലോ, സ്വെറ്റർ വാങ്ങാനോ ചോക്ലേറ്റ് വാങ്ങാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ മൂന്നാർ ടൗണിലുള്ള കടകളും കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കാന്തല്ലൂരിലേക്കുള്ള യാത്രയാണ് കേട്ടോ. കാന്തല്ലൂരിലേക്കുള്ള യാത്രയെന്ന് പറയുമ്പോഴത്തേക്ക് അതിമനോഹരമായിട്ടുള്ളൊരു റൂട്ടാണ്. അതിമനോഹരമായിട്ടുള്ള റൂട്ടെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂട്ടിൽ പോകുമ്പോൾ കൂടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് കാന്തല്ലൂർ യാത്രയ്ക്ക് പ്രത്യേകത ഏർന്നത്. ഏതാണ്ട് 60 കിലോമീറ്ററിൽ പല കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യമായിട്ട് നമുക്ക് അതിൽ പറയാൻ പറ്റുന്നത് കാന്തല്ലൂരിലേക്കുള്ള വഴിയിൽ ആദ്യമായിട്ട് നമുക്ക് കയറാൻ പറ്റുന്നത് എരവികുളം നാഷണൽ പാർക്കിലാണ്. അപ്പോൾ എരവികുളം നാഷണൽ പാർക്കിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് വരയാടുകളെ കാണാൻ പറ്റുന്ന ഏക സ്ഥലമാണ് എരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ബസ്സിൽ നമ്മളെ കൊണ്ടുപോകും, മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് വരയാടുകൾ ആനിമൽ സൈറ്റിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. ചില സമയത്ത് വരയാടുകൾ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ചില സമയത്ത് അതേപോലെ തന്നെ പ്രജനന കാലത്ത് വരയാടുകളുടെ പ്രജനന കാലത്ത് അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ആ സമയത്തൊന്നും നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്തിരിക്കേണ്ട കേരളത്തിലെ ഏറ്റവും നല്ലൊരു സ്പോട്ട് തന്നെയാണ് എരവികുളം നാഷണൽ പാർക്ക്. അപ്പോൾ അവിടെ നിന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മുന്നിലേക്ക് പോവാം. മുന്നിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള തേയിലപ്പാടങ്ങളാണ്, തേയിലത്തോട്ടങ്ങളാണ്. തേയിലത്തോട്ടങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, നമ്മുടെ മൂന്നാറിൽ തന്നെ ഏറ്റവും പീക്ക് ക്ലൈമറ്റ്, അതായത് പല തവണ പോയപ്പോഴും ഞങ്ങൾക്ക് കോട ആസ്വദിക്കാൻ അല്ലെങ്കിൽ കോടമഞ്ഞ് ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ റൂട്ടിൽ കൂടി പോകുമ്പോഴത്തേക്കാണ്. തലനാർ എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ടും കോട കണ്ടുവരുന്നത്. അതുപോലെ തന്നെ തലനാർ എസ്റ്റേറ്റിൻ്റെ മുകളിലത്തെ ഭാഗത്തു നിന്നുള്ള വ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിമനോഹരമായ വിഷ്വൽസാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് നിന്നിട്ട് നമുക്ക് തലനാർ എസ്റ്റേറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാം. തലനാർ ടി എസ്റ്റേറ്റിൽ ഒരു ഫാക്ടറി ഉണ്ട്. അപ്പോൾ തലനാർ ടി എസ്റ്റേറ്റിനകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അകത്തേക്കുള്ള ഒരു റോഡുണ്ട്. അപ്പോൾ അതിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ടീ ഫാക്ടറി വിസിറ്റൊക്കെ ചെയ്യാം കേട്ടോ. അവിടെ അങ്ങനെ ഒരു ഫെസിലിറ്റേഷൻ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ചായപ്പൊടിയൊക്കെ വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കാം. ഞങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ചായപ്പൊടിയാണ് തലനാർ ടി എസ്റ്റേറ്റിൻ്റെ ചായ കേട്ടോ. നല്ല കടുപ്പമുള്ളൊരു ചായ നിങ്ങൾ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തലനാർ എസ്റ്റേറ്റിലെ ടീ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദൂരം നമുക്ക് കാട്ടിക്കൂടെയൊക്കെ ഉള്ള ഒരു യാത്രയാണ്. ഒരുപാട് കടകളും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് കാണുന്ന ചെറിയ ചായക്കടകളും
മറ്റുമൊക്കെ ആയിട്ട് ആശ്രയിച്ച് നിങ്ങൾക്ക് പോവാം. ഈ റോഡ് നേരെ ചെന്നെത്തുന്നത് മറയൂരിലാണ്. അപ്പം മറയൂരിലും ഇതേപോലെ ഒരുപാട് കാഴ്ചകളുണ്ട്. മറയൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാൻഡൽ ഫോറസ്റ്റിനുള്ളിലൂടെയുള്ള ഒരു റോഡിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. രണ്ട് സൈഡിലും അതിമനോഹരമായിട്ടുള്ള എന്താ പറയുക, നമ്മുടെ ചന്ദനമരങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ഒരു പ്രദേശമാണ് ഈ മറയൂരെന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ ആ മറയൂരിൻ്റെ സാൻഡൽ ഫോറസ്റ്റിനുള്ളിലൂടെ നമ്മൾ ചെന്നെത്തുന്നത് മറയൂർ ജംഗ്ഷനിലാണ്. ഈ ചന്ദനമരത്തിനിടയിലൂടെ പോകുമ്പോഴത്തേക്ക് ഇടയ്ക്കൊക്കെ മൃഗങ്ങളെ കാണാനും സ്പോട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റീസൊക്കെ വളരെ കൂടുതലാണ്. ഓക്കെ, ഞങ്ങൾ ഇടയ്ക്ക് പോയപ്പോഴത്തേക്ക് അവിടെ കാട്ടുപോത്തിനെ കണ്ടിരുന്നു. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചില സമയത്ത് ചില മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു റൂട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മറയൂർ ചെന്ന് കഴിഞ്ഞാൽ മറയൂർ നിങ്ങൾക്ക് സാൻഡൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. അവിടുത്തെ നമ്മുടെ മറയൂർ സാൻഡൽ ഡിവിഷൻ്റെ എന്താ പറയുക ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവിടുന്ന് സാൻഡൽ വുഡും സാൻഡൽ സീറ്റും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും കാര്യങ്ങൾക്കുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ മറയൂർ ഗ്രാമപഞ്ചായത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തുള്ള കൃഷി ഇടങ്ങളിൽ നിന്നുള്ള ഒരുപാട് സാധനങ്ങൾ, പച്ചക്കറികളും സാധനങ്ങളൊക്കെ, നല്ല ഫ്രഷ് പച്ചക്കറി സാധനങ്ങളൊക്കെ അവിടെ വരും കേട്ടോ. കാറിലൊക്കെ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയാണ്, വാങ്ങിക്കൊണ്ട് വരാനുള്ള ഓപ്ഷനുണ്ട്. ബൈക്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് കണ്ടുപോകാം എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. തീർച്ചയായിട്ടും അത് കാണുന്ന കാഴ്ചയും ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം കൂടുതലും അവിടെ നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇങ്ങനെ തൂക്കി തൂക്കി ഇട്ടിരിക്കുന്ന ഒരു മനോഹര കാഴ്ചയാണ് കാണുന്നത്. അവിടുന്ന് നിങ്ങൾക്ക് നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാന്തല്ലൂർ റൂട്ടിലേക്കാണ്. രണ്ട് ഡിവിയേഷനുണ്ട്. ഒന്ന് ചിന്നാർ വഴി പുതുമുൽപ്പെട്ട് പോകുന്ന റൂട്ടാണത്. അപ്പം ആ റൂട്ടിൽ കാന്തല്ലൂരിലേക്ക് നിങ്ങൾ ഡിവേറ്റ് ചെയ്യുക. കാന്തല്ലൂരിലേക്ക് നിങ്ങൾ ഡിവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കയറുമ്പോഴത്തേക്ക് തന്നെ പിന്നെ അങ്ങോട്ട് ശർക്കരയുടെ പരിപാടികളാണ് കേട്ടോ. മറയൂർ ശർക്കര ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ശർക്കരയാണ്. അപ്പം അവിടെ അതിൻ്റെ പ്രോസസ്സിങ് നിങ്ങൾക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. അതുപോലെ ശർക്കര അവിടുന്ന് വിവിധ തരത്തിലുള്ള ശർക്കരകൾ നിങ്ങൾക്ക് അവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് കാന്തല്ലൂരിൻ്റെ ഹൈപ്പിലേക്ക് നമ്മൾ കയറുകയാണ്. ഹൈപ്പിലേക്ക് നമ്മൾ കയറുമ്പോഴത്തേക്ക് ഫസ്റ്റ് കാഴ്ച വരുന്നതെന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് മുനിയറകളെന്ന് പറയുന്നൊരു ഫെസിലിറ്റേഷനുണ്ട്. മുനിയറകളെന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് കാലത്ത് സന്യാസിമാർ തപസിരുന്നതാണെന്ന് പറയപ്പെടുന്നു. പ്രാചീന കാലത്തെ ശവക്കല്ലറകളാണെന്ന് പറയപ്പെടുന്നു. അത് ആൻഷ്യൻ്റ് ടൈംസ് തൊട്ട്, അതായത് പണ്ട് കാലം തൊട്ടേ അവിടെ എക്സിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനത്തെ നമുക്ക് കയറി കാണാൻ പറ്റും. ആ മുനിയറകൾ നിങ്ങൾക്ക് സന്ദർശിക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാന്തല്ലൂരിലെ കാഴ്ചകളാണ് ബാക്കി. കാന്തല്ലൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്തല്ലൂർ ടൗണിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചീനി ആപ്പിൾ ഹിൽസ് അല്ലെങ്കിൽ ആപ്പിൾ ഹിൽസ് ആപ്പിൾ തോട്ടങ്ങൾ, അതായത് കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മനോഹരമായ പ്രദേശമാണ് നമ്മുടെ കാന്തല്ലൂർ. കാരണം കേരളത്തിൽ ആപ്പിൾ വിരിയുന്ന ആപ്പിൾ ഉണ്ടാവുന്ന ഒരേ ഒരു സ്ഥലമാണ് നമ്മുടെ കാന്തല്ലൂർ. അപ്പോൾ ആ കാന്തല്ലൂരിൽ നിങ്ങൾക്ക് ആപ്പിൾ തോട്ടങ്ങളിലേക്ക് പോകാൻ പറ്റും കേട്ടോ. അത് വന്നിട്ട് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ കൂടുതലായിട്ടും എന്താ പറയുക, ആപ്പിൾ ഉണ്ടാവുന്ന സീസണാണ്. ആ സമയത്ത് നിങ്ങൾക്ക് ആപ്പിൾ വാങ്ങാനും പറിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ലൊക്കേഷനാണ് കേട്ടോ. കൂടുതലായിട്ടും നമുക്ക് അവിടെ നിന്ന് പറിച്ച് എടുക്കാൻ പറ്റത്തില്ല. അവർ പറിച്ച് വെച്ചിട്ടുള്ള ആപ്പിളുകൾ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് സെയിലിൽ മേടിക്കാൻ പറ്റും. ഇതാണ് മൂന്ന് കാന്തല്ലൂരിലെ ഒരു കാഴ്ചയെന്ന് പറയുന്നത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭ്രമരം ഷൂട്ടിംഗ് പോയിൻറ്റിലേക്ക് പോകാൻ കേട്ടോ. ഭ്രമരം ഷൂട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഭ്രമരം സിനിമ, മലയാളത്തിൻ്റെ സൂപ്പർഹിറ്റ് താരം മോഹൻലാൽ അഭിനയിച്ച ഭ്രമരം സിനിമയുടെ ലൊക്കേഷനാണ്. അതുപോലെ തന്നെ ആ ഭ്രമരം സിനിമയിലെ ലൊക്കേഷനിലേക്ക് നിങ്ങൾക്ക് പോവാം. ആ ഭ്രമരം സിനിമയുടെ ലൊക്കേഷനിൽ ഒരു ഹട്ടും കാര്യങ്ങളൊക്കെ, പണ്ടത്തെ ആ സെറ്റും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ എന്നാലും കുറച്ച് ഹട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും കേട്ടോ. ഹട്ടും അതേപോലെ തന്നെ അതിൻ്റെ ആ വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ ഒരു ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോ എടുക്കാനും മറ്റുമുള്ള സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. അവിടെ ഒരു ഫാം ഏരിയയും ഉണ്ട്. അപ്പോൾ ഫാം ഏരിയയൊക്കെ വിസിറ്റ് ചെയ്ത് അവിടുത്തെ കൃഷികളും കാര്യങ്ങളും, ക്യാരറ്റ് വാങ്ങണമെങ്കിൽ ക്യാരറ്റ് വാങ്ങാം, അങ്ങനത്തെ കുറച്ച് ചെറിയൊരു കൃഷി രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം. അത് മാത്രമല്ല, കാന്തല്ലൂർ ടൗണിൽ നിന്ന് നിങ്ങളൊരു ജീപ്പ് എടുക്കുകയാണെങ്കിൽ അവർ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ ലൊക്കേഷനിലേക്കും നിങ്ങളെ കൊണ്ടുപോകും. അവിടെ ജീപ്പിൻ്റെ സർവീസസ് അവൈലബിളാണ്.
ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, കാന്തല്ലൂരിൻ്റെ ഓൾമോസ്റ്റ് ഉള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുപോകും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സൺസെറ്റ് പോയിന്റ് ഉണ്ട് കേട്ടോ. ആ സൺസെറ്റ് പോയിന്റിൻ്റെ അവിടെ നിന്ന് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സൺസെറ്റ് പോയിന്റിൻ്റെ അവിടെ നിന്ന് മനോഹരമായിട്ടുള്ളൊരു സൂര്യാസ്തമയം കാണാം. ഇനി കാന്തല്ലൂരിൻ്റെ എൻഡ് സെക്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ആ ഒരു ട്രീ ഹൗസും എന്താ പറയുക, ട്രീ ഹൗസും കാര്യങ്ങളും, അവിടെ ഒരു ട്രീ ഹൗസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ റീസെൻ്റായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ട്രീ ഹൗസിനെ കുറിച്ച്. അപ്പോൾ ആ ട്രീ ഹൗസിലൊക്കെ നിങ്ങൾ വെറും 10 രൂപയുള്ളൂ, നിങ്ങൾ ട്രീ ഹൗസിലേക്ക് കയറാം. ട്രീ ഹൗസിൽ കയറി നിന്ന് മലനിരകളുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാം. പിന്നെ ഇൻറ്റീരിയറായിട്ട് ഇറങ്ങുകയാണെങ്കിൽ എന്താ പറയുക, തനി നാടൻ ഗ്രാമപ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കും. ഇനി തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഒരു പോയിൻ്റും കൂടെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഈ അവിടെ നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യാം കേട്ടോ. കാരണം ഒരുപാട് ഹോം സ്റ്റേസ് അവൈലബിൾ ആണ്. ആദ്യമൊക്കെ ഞങ്ങളൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഹോം സ്റ്റേസ് കുറവായിരുന്നു, താമസ സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ ഒരുപാട് മഡ് ഹൗസും ഹോം സ്റ്റേസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ സ്റ്റേ ചെയ്യാം. ഇത് കൂടാതെ നിങ്ങൾക്ക് തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസ് റീൽസിലൊക്കെ കണ്ട് വൈറലായിട്ടുള്ള ഒരു വാട്ടർഫോൾസാണ്. കാരണം ഒരു മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കുന്നു, ആ വെള്ളത്തിൻ്റെ നടുക്കൂടെ ഒരു പാലത്തിൽ കൂടെ വണ്ടികൾ പോകുന്നതും അവിടെ നിന്ന് കളിക്കുന്നതൊക്കെ റീൽസിലൊക്കെ കണ്ടാസ്വദിച്ചിട്ടുള്ള, നമ്മളെല്ലാവരും കണ്ടാസ്വദിച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പം ആ ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ സാധിക്കും. പാറയുടെ മണ്ടയിൽനിന്നാണ് വെള്ളം വരുന്നത്. മഴക്കാലമായി കഴിഞ്ഞാൽ നല്ല വെള്ളം കാണും കേട്ടോ. അല്ലാത്തുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. തീർച്ചയായിട്ടും മഴക്കാലത്ത് പ്രിഫർ ചെയ്യുക ഈ ഒരു ട്രിപ്പ്. നേരെ താഴെ ഇറങ്ങണം, അത് മീൻസ് കാന്തല്ലൂർ നമ്മളെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് താഴെ ഇറങ്ങി താഴത്തെ ജംഗ്ഷനിൽ വന്നിട്ട് പാലമെത്തുന്നതിന് മുന്നേ ആണ് നമ്മൾ തിരിഞ്ഞ് ഇരച്ചിൽപ്പാറ റൂട്ടിലേക്ക് പോകേണ്ടത്. ആരടുത്ത് ചോദിച്ചാലും അവർ പറഞ്ഞുതരും ഇരച്ചിൽപ്പാറയിലേക്ക് പോകുന്ന. ഇനി ഈവൻ ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ ഇട്ടാൽ പോലും നമുക്ക് കിട്ടും ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസ് എവിടെയാണെന്ന്. ആ റോഡിൽ കൂടെ തന്നെ നമുക്ക് തിരിച്ച് കാന്തല്ലൂർ മറയൂർ റൂട്ടിലേക്ക് നമുക്ക് വന്ന് കയറാം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സിമം രാത്രി ആവുന്നതിന് മുന്നേ ഈ കാഴ്ചകൾ ഒന്നുകിൽ കണ്ടു മടങ്ങുക, ഇല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, അവിടെ സ്റ്റേ ചെയ്യുക. മെയിനായിട്ട് പറയുന്നത് ഒന്നുകിൽ അവിടെ സ്റ്റേ ചെയ്യുക, രാത്രി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ആവുന്നതിന് മുന്നേ കാഴ്ചകൾ കണ്ടിറങ്ങാൻ മാക്സിമം പരമാവധി ശ്രമിക്കുക, അല്ല തിരിച്ച് പോരണമെന്നാണെങ്കിൽ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളുടെ ശല്യമുള്ള മേഖലയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ രാത്രി ഒരുപാട് ലേറ്റായിട്ടൊക്കെ ഇറങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ വന്യമൃഗങ്ങളെ കൊണ്ട് ആക്രമിക്കപ്പെട്ടേക്കാം. രാത്രി അവരുടെ സൂര്യവിഹാരത്തിനുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ ശല്യപ്പെടുത്താതെ നിങ്ങളുടെ യാത്രകൾ നടത്തുക എന്ന് തന്നെ എന്നെ പറയാനുള്ളത്. അപ്പോൾ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കൂടുതൽ മൂന്നാറിലെ മൂന്നാമത്തെ ദിവസത്തിൻ്റെ ഇത് വൺ ഡേ പ്ലാൻ ഉണ്ട് കേട്ടോ. ടോട്ടൽ വൺ ഡേ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് പോയി തിരിച്ച് വരാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് തന്നെ മൂന്നാറിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ, 6 മണിക്ക് മൂന്നാറിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചൊരു 7-8 മണിയെങ്കിലാവും തിരിച്ച് മൂന്നാർ എത്താനായിട്ട്. ഈ കാന്തല്ലൂർ പോയിട്ട് തിരിച്ച് വരുന്ന സമയം എടുക്കുന്നതിൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പം തീർച്ചയായിട്ടും കേരളത്തിൽ കണ്ടിരിക്കേണ്ട ഏറ്റവും നല്ലൊരു ഹിൽ സ്റ്റേഷനാണ് കാന്തല്ലൂർ. മൂന്നാറിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. തീർച്ചയായിട്ടും എല്ലാവരും പോവുക, കാണുക. അവിടെ ഒരുപാട് കാട്ടിലുള്ള പാഷൻ ഫ്രൂട്ടും അതുപോലെ തന്നെ അവക്കോടയും അതേപോലത്തെ പലതരം ഫ്രൂട്ട്സൊക്കെ വിളയുന്ന ഒരു മനോഹര ഭൂമി കൂടിയാണ് കേട്ടോ. അവിടെ തന്നെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സൊക്കെ നമുക്ക് വാങ്ങിക്കാനും കഴിക്കാനും ടേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ബൈക്കിലൊക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കാം. അപ്പം നമ്മൾ ഈ ചെറിയ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾ നമുക്ക് കമൻറ്റിൽ ഇട്ടാൽ മാത്രമേ നമുക്ക് അത് റിസോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ നോട്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോസ് വരുമ്പോഴത്തേക്ക് നമ്മളത് ഇൻക്ലൂഡ്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടെ ഇൻക്ലൂഡ് ചെയ്യുക, കമൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.